ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജിതേ ഫൈവ് വെബ് സീരീസ് എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നൈസായിട്ട് ഒരു കുറേ ഗൺസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു കിടിലും കിടലും ബോഡി ഗാർഡ്സിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ജിമ്മന്മാരെയാണ് നമ്മൾ വെച്ചേക്കണം. ഓക്കെ, അപ്പം ഓരോന്നിൻ്റെ കയ്യിൽ നമ്മൾ ഓരോ തോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പവറുള്ള തോക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഏതെങ്കിലും മാഫിയ ബേസിലൊക്കെ പോകുമ്പോൾ വെടിവെക്കാൻ രീതിയിലുള്ളൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു വലിയ തോക്കാണ് കൊടുത്തേക്കുന്നത്. ആളെക്കാരുടെ ഒരു പകുതി വലിപ്പം ഉണ്ട് തോക്കിന്. അപ്പോൾ എല്ലാവരും എന്തായാലും സെറ്റാണ്, സീനൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീട്ടിലൊരു സെക്യൂരിറ്റി വേണമെന്ന് നമ്മുടെ പോലീസുകാർ നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ ഓരോന്നിനും ഓരോ സ്ഥലത്ത് വെച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസൊക്കെ. ഇപ്പോൾ നമ്മുടെ ഡോറിലേക്ക് ഇറങ്ങി ഒരാൾ, പിന്നെ ഇവിടെ എന്ത് മാച്ചാൻ വേറൊരാൾ, പിന്നെ അങ്ങനെ അങ്ങനെ ആയിട്ട് കുറേ പേരൊക്കെ വരും. നമ്മുടെ കാറുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ, പിന്നെ ഓരോ ലൈറ്റിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഓരോരുത്തരെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവന്മാരെല്ലാവരും സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പണ്ട് ചെയ്ത പോലെയല്ല, പൊട്ടന്മാരല്ല ഇവർക്ക്, ലേശം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവർ സെറ്റാക്കി തന്ന നമ്മുടെ ട്രവർ മച്ചാനാണ് കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മുടെ ട്രവർ മച്ചാൻ പിന്നെ വില്ലന്മാരൊക്കെയാണ് ഇറക്കിത്തരവുള്ളൂ. ഓക്കെ, അറിയാലോ ട്രവറിനെ, അറിയാലോ അതേ സ്വഭാവം തന്നെയാണ് ഇവർക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോണ വണ്ടി നമ്മുടെ ലംബോർഗിനി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലനേനിപ്പോൾ ഏകദേശം കണ്ടുപിടിച്ചു എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ലെസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് വേണം നമുക്ക് ലൊക്കേഷൻ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരുത്തനെ നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അപകടം തോന്നിക്കഴിഞ്ഞ് ഈ പുള്ളി റിപ്പോർട്ട് ചെയ്യും, ബാക്കിയെല്ലാവരും പിന്നെ തോക്കെടുത്ത് പിന്നെ ആളുടെ കാര്യം പിന്നെ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുത്തനെ നിർത്തിയേക്കണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു സീറ്റ് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ ഒരു റെഡ് കളർ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് പുള്ളി ഉയർത്തും, പിന്നെ ആളുടെ കാര്യം കഴിഞ്ഞു, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നല്ല, അപ്പോൾ അതുപോലത്തെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വെച്ചാണ്. പിന്നെ നമ്മുടെ ലനയുടെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഏകദേശം കണ്ടുപിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നായി തോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ട്രവർ മച്ചാനും ലെസ്റ്റർ മച്ചാനും എന്തായാലും വീട്ടിലുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ചെന്നിട്ട് വേണം നമുക്കിനി ലനേനെ പോയി രക്ഷിക്കാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ അന്വേഷണം കണ്ടുപിടിച്ചത് ഏതോ ഒരു ഐലൻഡിലാണ് നമ്മുടെ ലനേനെ കൊണ്ടുവന്ന് വെച്ചേക്കണേ. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂർത്തോളം ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും ആ ഐലൻഡ് ഇവിടെ അടുത്തല്ല, അപ്പോൾ അവർക്കൊന്ന് സഞ്ചരിക്കണമെങ്കിൽ പോലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഈ ഒരു ടൈം ആയപ്പോഴേക്കായിരിക്കും ആ ലൊക്കേഷനിൽ എന്തായാലും. അപ്പോൾ ആ ഐലൻഡിൽ അവർ ലനേനെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇതൊക്കെ ലെസ്റ്ററിൻ്റെ ഓരോ ഊഹങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അവിടെ നിന്ന് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ ലനേനെ കൊല്ലണേക്ക് മുമ്പ് നമുക്ക് എന്തായാലും എത്താൻ പറ്റില്ല, ലനേനെ സേഫായിട്ട് രക്ഷിക്കാനും പറ്റും. നൈസായിട്ട് നമ്മൾ വണ്ടി ഒന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ടെങ്കിലും ഗൈസ് അന്ന് കയറി സബ് അടിച്ചേക്കാം, പിന്നെ ലൈക്ക് അടിച്ചേക്കുന്ന ലൈക്ക് ടാർഗറ്റ് 1K ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്, ഡിസ്കോർഡ് ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും പോയൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക, പവർ കാണിച്ചേക്കുക. പിന്നെ അല്ല, എൻ്റെ മോനിന്ന് അത്യാവശ്യം നല്ല രീതിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ നമ്മുടെ ലംബോർഗിനി നമ്മൾ കുറേ നാളായി എടുത്തിട്ട്, പിന്നെ നമുക്ക് ഇന്ന് കൂടിയുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലംബോർഗിനിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പുള്ളി വെച്ചിട്ടാണ് നമുക്ക് ഇനി പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. കണ്ടോ, നൈസായിട്ട് ഇപ്പോൾ റോങ് വേയിലൊക്കെയാണ് കയറി പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് സമയം നയിപ്പിക്കേണ്ട, നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിൻ്റെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനി വളവ് ചെറിയൊരു സീനുള്ള വളവാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ട്രവർ മച്ചാനുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് എന്തായാലും നമ്മുടെ ഈ ലംബോർഗിനി എന്തായാലും ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്മളങ്ങനെ നമ്മുടെ ലംബോർഗിനി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തോ വലിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പ്ലാനും കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിച്ച് നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ പിടിച്ച പ്ലാനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ലൊക്കേഷൻ നമ്മുടെ ടെററിസ്റ്റുകളുടെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ലനേനെ കിഡ്നാപ്പ് ചെയ്തതാണ്. ഇവർ വൈഡായിട്ട് കുറേ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ സെക്ഷനായിട്ടാണ് എല്ലാവരെയും തീർക്കാൻ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് തീർക്കാൻ പോയാൽ നമ്മളെ അവർ തീർക്കുമെന്നാണ് നമ്മുടെ ലെസ്റ്റർ മച്ച നമ്മളോട് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇപ്പം നമ്മുടെ ലനേനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയാണ് സ്ഥലം വേറെങ്ങനെ ഒരു ഐലൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ലെസ്റ്റർ മച്ചൻ പറഞ്ഞേക്കണത് ഏകദേശം ഈ ഒരു ഐലൻഡിലായിട്ടാണ് നമ്മുടെ ലനേനെ ഇപ്പോൾ കിഡ്നാപ്പ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിനി നൈസ് അവിടം വരെ പോകണം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെയും നല്ല ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് സൂക്ഷിച്ച് പോകണം. പിന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാനും ട്രവർ മച്ചാനും ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ
ഇപ്പൊ ഏകദേശം ഇപ്പൊ അവരവിടെ എത്തിയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ അത്യാവശ്യം നല്ല രീതിക്ക് സേഫ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ പണി കിട്ടും എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ചുറ്റിനും വെള്ളമാണ്, അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ലെസ്റ്ററിന് പോലും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്യം കണ്ടൊക്കെ പോകണം നമ്മുടെ ലെസ്റ്റർ മജ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും എന്ത് വില കൊടുത്താലും ഞാനെന്തായാലും രക്ഷിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ അവിടം വരെ പോകണം. ഇപ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂറത്തെ യാത്രയുണ്ട് അവിടം വരെ. പിന്നെ നമ്മുടെ ലംബോർഗിനി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ലനേനെ രക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സീന്. പിന്നെ നമ്മുടെ കൂടെ ട്രവർ മച്ചാനോണ്ട് കൊണ്ട് തന്നെ നമുക്ക് അധികം പേടിക്കേണ്ട വലിയ കാര്യമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ ഭാഗമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ വലിയതായിട്ട് ഇനി വരാനിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ ടെറസ്റ്ററിലെ ചെറിയൊരു ഭാഗം ആ ഒരു ഐലൻഡ് മാത്രമായിട്ട്. അപ്പോൾ ഒരു വലിയൊരു ഭാഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തോരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും പാർട്ട് പാർട്ടായിട്ടായിരിക്കും മിക്കവാറും ഇനി ടെറസ്റ്ററുകളെ കൊല്ലാൻ പറ്റത്തുള്ളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ മോളിന് കിട്ടുക. ഓക്കെ, മേരി വെതർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് ആണ് അവരുടെ. അപ്പോൾ നമുക്കെന്തായാലും മോളിനെ കൊല്ലണമെങ്കിൽ നമ്മളെന്തായാലും കുറേ കഷ്ടപ്പെടും, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ മോളിയൊക്കെ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരുത്തരെ ഇങ്ങനെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യിപ്പിച്ചാൽ മാത്രം നമുക്ക് മോളിയുടെ ലൊക്കേഷൻ. ഇപ്പോൾ നമ്മൾ മാർക്കസിനെ കണ്ടുപിടിച്ചായിരുന്നു, മാർക്കസിനൊക്കെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടായിരുന്നു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നീടാണ് ഏറ്റവും അവസാനം നമുക്ക് മാർക്കസിൻ്റെ ഒരു പ്യൂണിനെ കിട്ടി, എന്നിട്ടാണ് മാർക്കസിനെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നത്. അതുപോലെ തന്നെ ഇനി മോളിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിന്ന് കുറേ പാടുപെടും കഴിച്ചു. ഓക്കെ, ഒരു നമുക്ക് സമയം ധരിപ്പിക്കണം, നേരെ ലൊക്കേഷനിലേക്ക് കത്തിച്ചങ്ങോട്ട് വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലെസ്റ്റർ മച്ചാൻ പറഞ്ഞ ലൊക്കേഷൻ്റെ അടുത്ത് നമ്മൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് ഒരു ടേണും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവരെന്തായാലും ബുദ്ധിപൂർവ്വമാണ് കേട്ടോ കളിച്ചാണ്. എൻ്റെ മോനി റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ചെറിയ ഐലൻഡിൽ ഒരു വലിയ ബേസ് കാണാമെന്ന് പറഞ്ഞു എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം അപ്ഡേറ്റാണ് അവരുടെ ബേസും കാര്യങ്ങളൊക്കെ. ആർക്കും അങ്ങനെ വലിയ സംശയമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഒറ്റ മനുഷ്യന് ഈ വഴിക്കൂടെ വരത്തില്ല, അപ്പം അത് വേറെ കാര്യമാണ്. ഓക്കെ, എൻ്റെ മോൻ എന്തായാലും അവർ ബുദ്ധിപൂർവ്വമാണ് കളിച്ചേക്കണേ. എന്തായാലും അവിടെ നിറച്ച ആൾക്കാരുണ്ടെന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് സമയം നയിപ്പിക്കണ, നേരെ ചെന്ന് ഒക്കെ തന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ട് വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ വൻ ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ മോൻ ഇവിടെ വൻ സീനാണ് കേട്ടോ. നിറച്ച ആൾക്കാരെന്ന് നിറച്ച ആൾക്കാരാണ്, ഒന്നും പറയാനില്ല. അമ്മാതിരി സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് റീലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്തായാലും ചത്തിട്ടുണ്ട്. നമ്മളെന്തായാലും മിനി ഗണ്ണ് വെച്ചിട്ട് കുറേ പേരെന്തായാലും തീർത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പതക്കെ പതക്കെ വന്ന് ഇവിടെ ആയിട്ട് അങ്ങനെ നൈസിലൊക്കെ ഞങ്ങൾ തീർത്തേക്കാം. എൻ്റെ മോനെ ഇവിടെ വൻ സീൻ എന്ന് പറഞ്ഞാൽ വൻ സീനാണ്, ഒന്നും പറയട്ടെ. എൻ്റെ മോന് സീൻ സീൻ ഒളിക്കി ഒളിക്കി, നിന്റെ കാര്യമൊക്കെ തീർന്നടാ, നീയൊക്കെ തീർന്നു. ലനേനെ നമ്മൾ എന്ത് വില കൊടുത്താലും രക്ഷപ്പെടുത്തിയിരിക്കും. ട്രവർ മച്ചാൻ എന്ത് ചെയ്യും, പുള്ളിനെ കാണാനില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രവർ മച്ചാനൊക്കെ ഇവിടെ വൻ വെടിയപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ മോനൊക്കെ ഇതിനെ നിറച്ചും തീർക്ക. ഇവിടെ മൊത്തം ശവപ്പറമ്പായിട്ടോ, ഒന്നും പറയില്ല. അമ്മാതിരി ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ട്രവർ മച്ചാ ഒടുക്കത്തെ വെടിയപ്പാണ് നമ്മുടെ ട്രവർ എന്ന, ഒരു പിടിയില്ല. എൻ്റെ മോൻ ഇപ്പോഴത്തൊക്കെ നിറച്ച ആൾക്കാരെന്ന നിറച്ച ആൾക്കാരാണ്. നമുക്ക് പതക്കനെ പതക്കനെയാണ് ഒക്കെ ഇതിനെ തീർക്കാൻ പറ്റുള്ളൂ. എൻ്റെ മോനെ ഇവിടെ വൻ സീനാണ്. ഓ സീന് സീന്, നമ്മുടെ തോക്ക് മൊത്തം തീരുമെന്ന് ഒരു പിടിയില്ല. കാരണം അമ്മാതിരി ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ചെറിയ ഐലൻഡിൽ ഇത്ര ആൾക്കാർ നമ്മൾ ഒട്ടുമേ പ്രതീക്ഷയില്ല. ഇവിടുത്തെ വർക്കേഴ്സിന് പോലും തോക്കുണ്ട്, അതാണ് സീന്ന് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രവറെണ്ണ എന്തേ മുന്നിൽ കയറി നൈസായിട്ട് വെട്ടി വെക്കുന്നുണ്ട്. എൻ്റെ മോനെ
ഇത് നമുക്ക് നൈസായിട്ട് ഇപ്പോഴൊക്കെ നിന്ന് അങ്ങോട്ട് വെട്ടി വെച്ചൊക്കെ ഇവിടെ ഓരോ കണ്ടെയ്നർ വെച്ചുകൊണ്ട് നമുക്ക് ഭാഗ്യമായിട്ടുണ്ട്. കാരണം നമുക്ക് ഹൈഡ് ചെയ്യാൻ എൻ്റെ മോൻ ഇവിടെ നിറച്ച ആൾക്കാരാണ്, നിറച്ച ആൾക്കാരാണ്. നമ്മളെല്ലാത്തിനും എന്തായാലും തീർക്കുന്നുണ്ട്. എൻ്റെ മോന് എന്തോരം ആൾക്കാരാണ് ഇവിടൊക്കെ നിറച്ച ആൾക്കാരാണ്. ഗൈസ് ഊറ്റി പിടിയില്ല, ഇവിടെ എത്ര പേരുണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല. അകത്തൊരു വീടൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്താണോന്നാണ് അറിയില്ല, നമ്മുടെ ലൈന അകത്താണോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും കയറി വന്നാടാറ നമ്മുടെ മേത്തായിരിക്കും അവരുടെ ശ്രദ്ധ മൊത്തം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നെയ്ജായിട്ട് ഒക്കെ ഇതിനെ തീർത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ട്രവർ എണ്ണൻ ഏകദേശം എല്ലാത്തിനും കൊന്നിട്ടുണ്ട്. എൻ്റെ മൂന്ന് ഇനി ആൾക്കാരുണ്ടോ? ഓ സീന് സീന പെട്ട് ഗൈസ് പെട്ട്, ഇവിടെ നിറച്ച ആൾക്കാരാണ്. എന്തായാലും സീനില്ല, നമ്മൾ രണ്ടുപേരും എന്തായാലും വെട്ടി വെച്ച് കിട്ടും ഗൈസ് ഒക്കെ ഇതിന്. ഒരെണ്ണം പോലും രക്ഷപ്പെട്ടില്ലെന്ന്, എല്ലാവരും ചത്തുന്നുള്ളതാ ഉള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ലെന ഇപ്പോഴും എവിടെയാണെന്ന് നമുക്കൊരു പിടിയില്ല. ഇനി ചിലപ്പോൾ എങ്കിൽ വീടിൻ്റെ അകത്തല്ലേ, അതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിരിക്കാനാണ് ചാൻസ്. കാരണം എന്താ ഇപ്പോഴത്തെ കാണാൻ ഇവിടെ ഈ ആൾക്കാരെ തീർത്താലാണ് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ മോൻ ഇവിടെ നിന്ന് ഉറുമ്പും കൂടോ, ഇവിടെ മൊത്തം ശവപ്പറമ്പായുണ്ട്. ഇനി ഐലൻഡ് വേണമെങ്കിൽ മുക്കിക്കളയാൻ ഉപകരിക്കുള്ളൂ, കാരണം അമ്മാതിരി ആൾക്കാർ ചത്തിട്ടുണ്ട്. എൻ്റെ മോനെ നീയൊക്കെ തീർന്നടാ, നീയൊക്കെ തീർന്നു എൻ്റെ മോനെ. അപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ആമോ ഉണ്ട്, നമുക്ക് എന്തായാലും പോരായെങ്കിൽ ഇതേ ഇവിടെ ആമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ആമോ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ട്രവറെണ്ണൻ ആ ഒരു വഴിക്ക് പോയിട്ടുണ്ട്. എൻ്റെ മോനെ ഇവരൊക്കെ നമ്മൾ തീർക്കും ട്രവറെണ്ണ കമോൺ. പിന്നെ അല്ല ട്രവറെണ്ണ ഒരുമാതിരി വെടിയപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും നീയൊക്കെ തീർന്നടാ, നീയൊക്കെ തീർന്നു, നീയൊക്കെ അവിടെ ഒറ്റക്കണോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ മേത്ത് നിറച്ചും ബുള്ളറ്റൊക്കെ ആയിട്ടാണ്. നമ്മളെന്തായാലും എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലൊന്നും ചെന്നില്ല, ചികിത്സിച്ചില്ലെങ്കിൽ നമ്മളെന്തായാലും പെട്ട് പോകും. അത് വേറൊരു കാര്യം, കാരണം നമ്മുടെ കുറേ ചോരയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവരൊക്കെ തന്നെ കൊല്ലണം. അപ്പം നമ്മൾ പുറമൊക്കെ ഒരു സീനില്ല കേട്ടോ, കാലെന്തോ വെടിയും കാര്യങ്ങളൊക്കെ ഉള്ളു. പുള്ളിക്കാരെ ഉടുക്കത്തെ ഹൈഡിങ്ങും വെടിയപ്പാണ്. പിന്നെ നമ്മൾ പിന്നെ കയറി ചെല്ലും ഗൈസ്, ആർക്കും നമ്മളെ പേടിയില്ല. പിന്നെ അല്ല അതൊക്കെ അത്ര ഉള്ളൂ. അവിടെ ഒരുത്തനും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പം ഏകദേശം എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനിവിടെ എന്തോരം ആൾക്കാരാ, ഓ ആൾക്കാരായിട്ട് നടക്കാൻ പോലും പറ്റുള്ളൂ ഇവിടെ. ഇവിടെ എന്തോ വലിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ മിസൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഇവിടെ എന്തോ വൻ പദ്ധതി, എന്താണ് സംഭവം? ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ എന്തോ വൻ ഹാക്കിംഗ് കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ മോനെ അവിടെ ഒരുത്തനും കൂടി ഉണ്ട്, നീയും കൂടെ തീർന്നു. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രവർ മച്ച എന്തോ പറയുന്നത് നമുക്ക് എന്തായാലും പുള്ളിക്കാരോട് പറഞ്ഞു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ലെനേനെ അങ്ങനെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരത്തിന് ഇവിടെ പിടിച്ചിട്ടേക്കാണ്. പിന്നെ പുല്ലുകളൊക്കെ ഉള്ള കാരണം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രവർ മച്ചാനാണ് നമ്മളോട് പറഞ്ഞ ലെന അവിടെ ഉണ്ടെന്ന്. നീയൊക്കെ എന്തായാലും തീർ ഗൈസ്. അപ്പോൾ ഇവിടെ എന്തോ വൻ ഹാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലെസ്റ്റർ മച്ചാനെ പെട്ടെന്ന് തന്നെ ലെനേനെ കണ്ടുപിടിക്കാൻ പറ്റാണ്ടിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മാതിരി ഹാക്കർമാരൊക്കെ ഉണ്ട്. ഈ നീല പാൻ്റ് ഇട്ടവന്മാരെല്ലാവരും ഹാക്കർമാരുണ്ട്. നമുക്ക് എന്തായാലും ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞേക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി അടുത്ത പാർട്ട്, അതായത് നമ്മുടെ അടുത്ത വിഭാഗം ടെററിസ്റ്റുകൾ ഇനി ഇങ്ങളേക്ക് വരും. അപ്പോൾ അവരെന്തായാലും അറിയരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ എന്തായാലും പൊട്ടിച്ച് കളഞ്ഞേക്കാം. എന്തായാലും നിങ്ങളൊന്ന് ഇനി തിരിച്ചു വരില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും ചത്തിട്ടുണ്ട്, അതെന്തായാലും ഉറപ്പിക്കാം. അപ്പോൾ ഇവിടെ എന്തോ വൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവരെന്തോ ഒരു മിഷന് വേണ്ടിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ മിസൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വെച്ചാൽ എല്ലാവരും ചത്ത്, ഇവൻ എന്ത് ഈ കാണിക്കട്ടെ, ചത്ത ശവത്തിനെ ചൂണ്ടണോ ശരി എന്നാ. അപ്പോൾ ഇവിടെ നിറച്ച് മിസൈൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ എന്തോ വൻ പ്ലാനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ചരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ. ഓ ഇവിടെ എന്തോ ഹെലിപാഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നേരെ ഒരു ഫാക്ടറി കാണാം, പക്ഷെ നമ്മൾ ഇന്നേവരെ ആ ഒരു ഫാക്ടറി അവിടെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ ദുരൂഹതയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ലക്ഷണമച്ചാരാണ് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങും ആരുമില്ല, അത് വേറൊരു കാര്യം. ഇവിടെ കുറേ അബാൻഡൻ്റ് ആയിട്ടുള്ള കുറേ ഐലൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഇവിടെ ഒരു ഹെലിപാഡും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, എൻ്റെ മോൻ ഇവിടെ കുറേ ആൾക്കാർ ചത്തടി. ഇവരൊക്കെ വർക്കേഴ്സാണ്, പക്ഷേ എല്ലാവരുടെ ഈ വർക്കേഴ്സിന് എല്ലാവരുടെ കയ്യിലും ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വർക്കേഴ്സ് പോലും ഇവിടുത്തെ എന്തോ ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷേ ഇവർ ലേബേഴ്സല്ല. എന്തായാലും അതോ നമുക്ക് ഉറപ്പിക്കും. കാരണം എന്ന് പറയുമ്പോൾ ഇവർ തോക്കിട്ട് നമ്മളെ വെടി വെച്ചായിരുന്നു.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ലേബേഴ്സിനെ അടക്കാം, ഇവിടുത്തെ വർക്കേഴ്സിനെ അടക്കാൻ നമ്മൾ കൊന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ലെനേന എന്തായാലും കാറിൽ കയറ്റി നമുക്ക് രക്ഷിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഈ പുള്ളി ഇതേ ചത്ത ശവത്തിന് വീണ്ടും വെടിയേക്കണു. ട്രവറും മതി, ഉള്ള ബുള്ളറ്റ് ഒന്നും കളയല്ലോ. ശരി എന്നാ, ഇവിടെ നിറച്ച് ബുള്ളറ്റ് ഉണ്ട്, അതാണ് പുള്ളി പറയുന്നത്. ഓ, നൈസായിട്ട് നമ്മൾ ഇടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് ലനേനെ കൂട്ടിയിട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വണ്ടിയും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റിട്ടുണ്ട്. പിന്നെ നമ്മള് ട്രവറും വെച്ചാൽ പോലീസുകാരെ വിളിച്ചേക്കാണ്. ഓക്കെ, അപ്പൊ ഈ മറ്റേ ശവങ്ങളൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മുടെ ട്രവർ മച്ച ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ ഹെലികോപ്റ്റർ വരുമ്പോ എന്തായാലും ഹെലിപാഡും ഒക്കെ ആയിട്ട് എന്തോ സൈനും കാര്യങ്ങളൊക്കെ കാണിക്കുക. എന്തായാലും പോലീസിനെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലനയ്ക്ക് വലിയ പരിക്കും കാര്യങ്ങളൊന്നും അവർ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ലന പറയുന്നത് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. ഈ ഒരു ഐലൻഡിൽ ഇപ്പോഴാണ് കൊണ്ടുവന്നത്. ഇത്രയും ദിവസം പുള്ളിക്കാരത്തിന് എന്തായാലും കാറിലും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാരുന്നു എന്നാണ് നമ്മുടെ ലന നമ്മളോട് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നൈസായിട്ട് എന്തായാലും വണ്ടിയുടെ അകത്ത് കയറിയേക്കാം. നമുക്ക് ലനനെ ഇനി പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഇനി നൈസായിട്ട് ഹോസ്പിറ്റൽ വരെ പോകണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ചോരയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ടയറിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമായിട്ടുണ്ട്. കുറേ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കണം. എൻ്റെ മോൻ നമ്മുടെ ലനെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണം. പക്ഷെ അതിക്ക് മുമ്പ് ഈ ലംബോർഗിനി എത്ര നേരത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് നാല് ടയറും പോയിരിക്കുകയാണതേ കണ്ടോ. എന്തോ തീപ്പൊരിയും കാര്യങ്ങളൊക്കെ നയിച്ചിട്ട് ടയറിൽ നിന്നും വരുന്നുണ്ട്. അപ്പം എന്തായാലും പെട്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ലനേനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലനേനെ അങ്ങനെ വീട്ടിലേക്ക് നൈസ് എടുത്ത് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരത്തിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ പോകണം നമ്മുടെ ഹോസ്പിറ്റലിലാണ്. ഓക്കെ, അപ്പോൾ രണ്ടുമൂന്ന് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ കൈമയൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിനെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് ഇനി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഡ്രൈവർ മാച്ച നമ്മളെ വഴിയിൽ വെച്ച് വിളിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പോലീസുകാരും കാര്യമൊക്കെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് ഞാൻ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡ് ഒരു ചെറിയ എപ്പിസോഡാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് തൊട്ടാൽ നമ്മൾ ബെല്ലൊക്കെ നിൽക്കുക. അപ്പോൾ കഴിച്ച് ഇനി അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ. She doesn't take it slow. She's putting on a show. She's acting like a pro. Oh baby, let's go. She doesn't take it slow. She's putting on a show. She's acting like a pro.